സ്വീഡനിൽ തുർക്കി എംബസിക്ക് മുന്നിൽ തീവ്ര വലതുപക്ഷ നേതാവ് ഖുർആൻ കത്തിച്ച സംഭവത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ശക്തമായ പ്രതിഷേധമുയരുന്നു. തുർക്കി വിദേശകാര്യ മന്ത്രാലയം, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവർക്ക് പുറമെ നിരവധി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ സംഭവത്തെ അപലപിച്ച് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. സ്വീഡനിലെ ഒരു വലതുപക്ഷ തീവ്രവാദി വിശുദ്ധ ഖുർആനെ അപകീർത്തിപ്പെടുത്തിയ നീചമായ പ്രവൃത്തിയെ അപലപിക്കുവാൻ വാക്കുകളില്ല. ലോകമെമ്പാടുമുള്ള 1.5 ബില്യൺ മുസ്ലിങ്ങളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുവാൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മുഖപടം ഉപയോഗിക്കാനാവില്ല. ഇത് തീർത്തും അസ്വീകാര്യമാണ് എന്നാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ട്വീറ്റ്. മൊറോക്കോ, ഇന്തോനേഷ്യ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളും ഗൾഫ് കോർപ്പറേഷൻ കൌൺസിൽ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ എന്നിവരും വിദ്വേഷകരമായ ഈ ഖുർആൻ കത്തിക്കൽ പ്രവൃത്തിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് രംഗത്ത് വന്നു. സേനയ്ക്ക് മുന്നിൽ വെച്ച് തന്നെ ഖുർആൻ കത്തിക്കുവാൻ സ്വീഡിഷ് അധികാരികൾ അനുവദിച്ചത് ആശ്ചര്യകരം എന്നായിരുന്നു മൊറോക്കയുടെ പ്രതികരണം. വിശുദ്ധ ഗ്രന്ഥത്തിനെതിരായ മതനിന്ദ പ്രവൃത്തി മതപരമായ സഹിഷ്ണുതയെ വേദനിപ്പിക്കുകയും കളങ്കപ്പെടുത്തുകയും ചെയ്തു. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ഉത്തരവാദിത്തോടെ വിനിയോഗിക്കാനുള്ളതാണ് എന്നാണ് വിഷയത്തിൽ ഇന്തോനേഷ്യയുടെ പ്രതികരണം. സ്വീഡിഷ് പ്രധാനമന്ത്രിയും സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. എന്നാൽ നിയമപരമായതെല്ലാം എപ്പോഴും ഉചിതമായിരിക്കണമെന്നില്ല. അനേകം പേർ വിശുദ്ധമായി കണക്കാക്കുന്ന ഒരു പുസ്തകം കത്തിക്കുന്നത് അങ്ങേയറ്റം അനാദരവുള്ള പ്രവൃത്തിയാണ്. സ്റ്റോക്ക്ഹോമിൽ നടന്ന സംഭവങ്ങളിൽ അസ്വസ്ഥരായ എല്ലാ മുസ്ലിങ്ങളോടും സഹതാപം പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സ്വീഡിഷ് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തത്. അതിനിടെ ഖുർആൻ കത്തിക്കുന്നതിന് വലതുപക്ഷ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്ക് സ്വീഡിഷ് സർക്കാരിന്റെ അനുമതി ലഭിച്ചിരുന്നതായി റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. സംഭവത്തിൽ അങ്കാരയിലെ സ്വീഡിഷ് അംബാസഡറെ വിളിച്ചു വരുത്തിയ തുർക്കി വിശദീകരണം ചോദിക്കുകയും ഉണ്ടായി. സ്വീഡനിലെ തീവ്ര വലതുപക്ഷ നേതാവ് റാസ്മസ് പലൂതൻ തുർക്കി എംബസിക്ക് മുന്നിൽ വെച്ച് ഖുർആൻ കത്തിക്കുവാനുള്ള അനുമതി നൽകിയത് സ്വീഡിഷ് സർക്കാരാണെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവ സമയത്ത് റാസ്മസ് പലൂഡൻ സ്വീഡിഷ് പോലീസിന്റെ സംരക്ഷണയിലായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. സംഭവത്തെ തുർക്കി അപലപിക്കുന്നുവെന്ന് സ്വീഡിഷ് അംബാസഡറെ വളരെ കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ടെന്നും ഖുർആൻ കത്തിച്ച പ്രവൃത്തി പ്രകോപനപരവും വ്യക്തമായും വിദ്വേഷ കുറ്റകൃത്യവുമായാണ് തുർക്കി കണക്കാക്കുന്നതെന്നും തുർക്കി വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. സ്വീഡന്റെ നിലപാട് ഇക്കാര്യത്തിൽ ഒട്ടും സ്വീകാര്യമല്ല എന്നും തുർക്കി പറഞ്ഞു. ഇത്തരം പ്രവൃത്തികൾ അനുവദിക്കില്ലെന്നും ജനാധിപത്യ അവകാശങ്ങളുടെ മറവിൽ ഇത്തരം വിശുദ്ധ ഗ്രന്ഥങ്ങളെ അവഹേളിക്കുന്നതിനെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നുമാണ് തങ്ങളുടെ നിലപാടെന്നായിരുന്നു തുർക്കി വിദേശകാര്യ മന്ത്രാലയം അവരുടെ പ്രസ്താവനയിലൂടെ പറഞ്ഞത്. സംഭവത്തെ സ്വീഡൻ അപലപിച്ചിട്ടുണ്ടെങ്കിലും അവർ അപലപിച്ചാൽ മാത്രം പോരെന്നും കൂടുതൽ കർശനമായ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും തുർക്കി അഭിപ്രായപ്പെട്ടു. തുർക്കിയിലെ ഇസ്താംബൂളിലെ സ്വീഡിഷ് കോൺസുലേറ്റിന് മുന്നിലും കഴിഞ്ഞ ദിവസം വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നത്. സ്വീഡനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധക്കാർ സ്വീഡന്റെ ദേശീയ പതാക കത്തിച്ചുകൊണ്ടും തങ്ങളുടെ രോഷം പ്രകടിപ്പിച്ചു. ജനുവരി 21 സ്വീഡിഷ് ഡാനിഷ് പൊളിറ്റീഷ്യനായ റാസ്മസ് പലൂതൻ സ്റ്റോക്ക്ഹോമിലെ തുർക്കി എംബസിക്ക് പുറത്തു വെച്ച് ഖുർആൻ കോപ്പി കത്തിച്ചത്. ഇതിന് സ്വീഡിഷ് സർക്കാരിന്റെ നിശബ്ദ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഡെൻമാർക്കിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ടാം ക്രൂസിന്റെ തലവനും ഡാനിഷ് സ്വീഡിഷ് ദേശീയത വംശീയവാദിയുമാണ് റാസ്മസ് പലൂതൻ. മുമ്പും ഇയാൾ ഇത്തരത്തിൽ വംശീയപരമായും ഇസ്ലാമഫോബിക്കുമായ പ്രവൃത്തിയുടെ പേരിൽ പ്രസിദ്ധി നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഇയാൾ ഇത്തരത്തിൽ ഖുർആൻ കോപ്പികൾ പരസ്യമായി കത്തിച്ചിരുന്നു. ഇതിനു പുറമെ കഴിഞ്ഞയാഴ്ച സ്റ്റോക്ക്ഹോമിൽ തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ കോലം പലൂതൻ കത്തിച്ചതായും ഡെയിലി മെയിലിജിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ അപലപനീയമായ ഒരു വാർത്തയാണ് സ്വീഡനിൽ നിന്നും പുറത്തു വരുന്നത്. വർഗീയതയുടെ പേരിൽ ഈ ലോകത്ത് വളരെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു വിദ്വേഷ പ്രവൃത്തിയുമായി ഈ തീവ്ര വലതുപക്ഷ നേതാവ് രംഗത്ത് വന്നതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. മുഴുവൻ ഗൾഫ് രാജ്യങ്ങളും ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളും അടക്കം ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ സ്വീഡിഷ് സർക്കാരിന്റെ മൗനാനുവാദം ഈ ഖുർആൻ കത്തിച്ച പ്രതിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതും ഞെട്ടിക്കുന്ന വസ്തുതയാണ്. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ തുർക്കി അടക്കമുള്ള രാജ്യങ്ങളിലെ സ്വീഡിഷ് എംബസികൾക്ക് മുന്നിൽ നടക്കുന്നത്.